നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നല്ലൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ യൂട്യൂബിൻ്റെ ഒരു നിയമം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറിയ നിയമവശങ്ങളുണ്ട്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആഡ്സെൻസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും പരസ്യം വരികയും പരസ്യത്തിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുകയും എന്നതാണ് യൂട്യൂബിൻ്റെ ഒരു നിയമം. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്നുള്ള ഒരു യൂട്യൂബറുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെയാണ് നമ്മൾ വീഡിയോകൾ ഉണ്ടാക്കുകയും വീഡിയോകൾ നിർമ്മിക്കുകയും, എന്നാൽ അതിൽ നിന്നും നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ കുറേ നാൾ കാത്തിരുന്ന് കുറേ അലച്ചിലും അലഞ്ഞതിന് ശേഷം എത്രയോ ആൾക്കാരുടെ പുറകെ, ഞാൻ ഉൾപ്പെടെ പറയുന്നത് എത്രയോ ആൾക്കാരുടെ പുറകെ നമ്മൾ നടന്നാണ് ഒരു സബ്സ്ക്രൈബറെയും അവർ വാച്ച് കഴിയും. അങ്ങനെ ഒത്തിരി എന്താ പറയുക, മാസങ്ങളുടെ കല എന്താ പറയുന്നത് സമയമെടുക്കും നമുക്ക് ഇതൊന്ന് ഒന്ന് മോണിറ്റൈസ് ആയി വരും, ലാഭം ഉണ്ടാക്കാൻ. അതിന് പറ്റുന്ന, അതായത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ യൂട്യൂബർ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ രീതിയിൽ കൂടി നമുക്ക് പണം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ മാർഗത്തിൻ്റെ പേരാണ് dailymotion.com. അതിനകത്ത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ ഇതുപോലൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെത്തും. ഇത് dailymotion മെയിൻ ഇൻ്റർഫേസാണ്. dailymotion എന്ന് പറയുന്നത് യൂട്യൂബിനെ പോലെ തന്നെ സെയിം ഓപ്പറേഷൻ ഉള്ള ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതാണ് എന്താ പറയുന്നത് dailymotion ഒരു മെയിൻ ഇൻ്റർഫേസ്. നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോക്കിപ്പോവുക. അപ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബിക്കം എ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബിക്കം എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഒരു വീണ്ടും ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇമെയിലും പാസ്വേഡും വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സൈനപ്പ് ഉണ്ട്, അത് ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ പ്ലസ്സിൽ ഗൂഗിൾ വഴി വേണേലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഗൂഗിൾ വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ടൊന്ന് സൈനപ്പ് ചെയ്യുകയാണ്. ആ ഗൂഗിൾ വെച്ച് സൈൻ ചെയ്യുമ്പോൾ അത് മറ്റൊരു ഇൻ്റർഫേസിലേക്ക് എത്തുകയും നമ്മളതിനകത്ത് സൈനപ്പാകും. ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൻ്റെ ആ അഡ്രസ്സ് വെച്ചിട്ട് നമ്മളതിനകത്ത് സൈനപ്പാകും. സൈനപ്പായി കഴിയുമ്പോൾ നമ്മൾ dailymotion മെയിൻ ഇൻ്റർഫേസിലേക്ക് പോകുന്നു. മെയിൻ ഇൻ്റർഫേസിലേക്ക് പോകുന്നു. ഇതാ ഇവിടെ രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, ബാച്ച് വീഡിയോസോ അപ്ഗ്രേഡ് ടു എ പാർട്ണർ. നമുക്ക് പോകേണ്ടത് നമ്മൾ പാർട്ണർ പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്, അപ്ഗ്രേഡ് ടു പാർട്ണർ. കാരണം നമുക്ക് ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് അതിനകത്ത് നിന്ന് വരുന്നു. അവിടെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. പൊതുവേ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്ത് ഞാനിത് മൊത്തം വായിച്ചതാണ്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതിൻ്റെ മാത്രമല്ല ഏതൊരു സംഗതി നമ്മൾ ഇൻ്റർനെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മളെത്തി അതിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇൻ്റർഫേസിലേക്ക് പോകും. ഇതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വീഡിയോ ഷെയറിങ് ഈസിയാണ്, പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചാനൽ ഇത് ചെയ്യാം. വെരി ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം. ഇതാണ് ചാനലിൻ്റെ നമ്മൾ സെയിം യൂട്യൂബ് ചാനലിൻ്റെ കൂടെ ഏകദേശമുള്ള ഒരു ഇൻ്റർഫേസ്. അതിനകത്ത് ഏറ്റവും മുകളിൽ അപ്ലോഡ് മീഡിയ അനലിറ്റിക്സ് ചാനൽ. ഈ അടുത്ത സൈഡിലാണ് ഇമെയിൽ വെരിഫിക്കേഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻ. നമ്മൾ ക്രിയേറ്റ് യുവർ ചാനൽ എന്ന് പറയുന്ന അവസാന ഓപ്ഷനിലേക്ക് നമ്മളെത്തി നിൽക്കുക. അപ്പം അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാം, നമ്മുടെ വീഡിയോസ് ചെയ്യാം. നമുക്കിപ്പം വീഡിയോസ് ചെയ്യുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത് നമ്മുടെ ചാനലൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക, ചാനലൊന്ന് ക്ലിയർ ആക്കുക. ചാനൽ ക്ലിയർ ആക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ചാനൽ ആർട്ട്, അത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബാനർ, ഇതിൻ്റെ അത് കണ്ടില്ലേ 1920x1080 ആണ് ഡൈനാമിഷൻ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയമെൻഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയമെൻഷൻ പ്രത്യേകം ശ്രദ്ധിച്ച് കാരണം അത് മാത്രമേ ഇതിനകത്ത് അക്സെപ്റ്റ് ആകത്തുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ നമ്മുടെ ചാനൽ നെയിം, ടാഗ് ലൈന്, ഡിസ്ക്രിപ്ഷൻ, കസ്റ്റമർ URL, ചാനൽ URL, വെബ്സൈറ്റ് URL, ഈ കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് എന്താ പറയുന്നത് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. എൻ്റർ ചെയ്തിട്ട് അവസാനം ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാനൽ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത സൈഡിൽ കാണുന്ന അപ്ലോഡിൽ പോയി നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതിനകത്ത് സെയിം യൂട്യൂബിൻ്റെ ഓപ്ഷൻ തന്നെയാണ്, ടാഗ് വെക്കുക, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം ചാനലൊന്ന് എന്താ പറയുന്നത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ഫോട്ടോസ് നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഡൈമെൻഷനിലുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ഇട്ടിട്ട് ഞാനത് ക്ലിയർ ആക്കിത്തരാം.
അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഈ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം ലഭിക്കും. വീഡിയോയുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഇതും യൂട്യൂബിനെ കുറിച്ച് തന്നെയാണ്. പല രീതിയിൽ അനലൈസ് ചെയ്യും, എങ്ങനെയാണ് ഇതിൻ്റെ ചാനലിലെ ട്രാഫിക് സോഴ്സ് എക്സ്റ്റേണലാണോ അതുപോലെ തന്നെ ചാനൽ സെർച്ചിലാണോ വന്നതെന്ന് പറഞ്ഞ് അവർ നോക്കുന്നുണ്ട്. അതിനൊക്കെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. യൂട്യൂബിനെ കൂട്ടി തന്നെയാണ് ഒരു വ്യൂസിന് എത്ര പണം കിട്ടും എന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അത്, കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ കൂട്ടി തന്നെ സെയിം ഓപ്പറേഷനാണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താ പറയുന്നത് ചാലറാട്ടും ബാനർ, ഇത് മൂന്ന് ടാബ്ലറ്റും മൊബൈൽ അതുപോലെ തന്നെ ടാബ്ലറ്റ് മൊബൈൽ ലാപ്ടോപ്പിലൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് അതൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്, ഡെസ്ക്ടോപ്പിലും കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണം. എന്നെ വിളിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് പോകും. നമുക്കും ഈ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യും. അത് യൂട്യൂബിൻ്റെ സെയിം ഓപ്പറേഷൻ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. അതേ രീതിയിൽ തന്നെ ഇതാ ഞാൻ ചെയ്തിരിക്കുന്ന ഡെനോമിനേഷൻ ഡയമെൻഷൻ ശരിയല്ല, അതുകൊണ്ടാണ് അത് ഞാൻ അതൊന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. ഡയമെൻഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് അത് ക്ലിയർ ആകാത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ നേരത്തെ തന്നെ ഇത് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഈ ഇത് പറയുന്ന ഇതേ രീതിയിലുള്ള ഇതേ മെഷർമെൻറ്റിലുള്ള ചാനലാട്ടും ലോഗോയും നമ്മൾ നിർമ്മിച്ച് വെക്കണം. അവ 160x160 ആണ് പ്രൊഫൈൽ പിക്ചർ, അതല്ലെങ്കിൽ ചാനൽ ലോഗോ. അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും എൻ്റെ ഫേസ്ബുക്ക് URL ട്വിറ്റർ വഴി ഇൻസ്റ്റാഗ്രാം URL അതെല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയും ഇത് ഷെയർ ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കിതും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പണം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി താമസിച്ചാലും യൂട്യൂബ് മോണിറ്റൈസേഷൻ ഇച്ചിരി താമസിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ എന്താ ഏണിങ്സ് ഒക്കെ മുന്നോട്ട് പോകാനും നമുക്ക് ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാം പരിശീലിച്ച് നിങ്ങൾക്ക് ഇതിനകത്തെല്ലാം കൂടെ ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.